അലൈക്കും വർഹമത്തുല്ലാഹി വബർകാത്തു ഇന്ന് പുന റബിയുള്ളവരിൻ്റെ ആദ്യ അരാവാണ് മുസ്ലിംങ്ങൾക്ക് വലിയ സന്തോഷകരമായ ദിവസമാണ് ഈ ലോകത്തെ തന്നെ കടക്കാൻ കാരണക്കാരനായ ഹബീബ് സല്ലാഹു അല മുഹമ്മദ് സുല്ലാഹു അലി വസ്ല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് പുളകിതമായ അനുഗ്രഹീതമായ മാസത്തിലാണ് ഇന്ന് മറക്കാതെ ഓതേണ്ടതും മകറി മുതൽ ചെയ്യേണ്ടതുമായി എല്ലാ കാര്യങ്ങളും ഇൻഷാ ഇൻഷാല്ല ഇതിൽ വിശദീകരിക്കുന്നു ഈ ഒരു നിസ്കാരം കൊണ്ട് ഇന്നത്തെ മാസത്തെ ഈ മാസത്തെ ഇന്ന് ധന്യമാക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ഹൈറും കുഞ്ഞും നേടാൻ സാധിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ പ്രധാനപ്പെട്ട മാസങ്ങൾ പ്രധാനപ്പെട്ട സമയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ അതിനെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾ പഠിച്ച കാര്യമാണെങ്കിൽ പോലും ആ സമയത്ത് അത് ഓർമ്മപ്പെടുത്തുമ്പോൾ അത് അമൽ ചെയ്യാനും അതിൻ്റെ മഹത്വം കേൾക്കുമ്പോൾ ഒരു ആവേശവും ഉന്മേഷവും ഉണ്ടാകും അതിന് എൻ്റെ ജീവിതത്തിൽ ആ മാസങ്ങളുടെ ആ നിമിഷങ്ങളുടെ ആ ദിവസങ്ങളുടെ എല്ലാ പുണ്യങ്ങളും നേടിക്കൊണ്ട് കൃത്യമായി എനിക്ക് അമൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് നേടാനും സാധിക്കും അള്ളാഹുർ ബു സുബാനുഹത്താലെ ലോക വിജയികളെ കൂട്ടത്തിൽ നമ്മേവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ഏറ്റവും പ്രധാനപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യം നാം ചെയ്യേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനോട് പ്രത്യേകിച്ച് സലാമത്തിനും അതുപോലെ ഈമാനുനു വേണ്ടി അള്ളാഹുനോട് ഇന്ന് ദ്വയാ ചെയ്യണം ഇന്നത്തെ ദിവസം നാം ആദ്യം ചെയ്യേണ്ട അമൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് മാസം പിറവി കാണാൻ പോവുകയാണ് അള്ളാഹു അക്ബർ അഹിൽ അലീന ബിൽമാൻ വസ്സലാമുൽ ഇസ്ലാം റബ്ബിം എന്നുള്ള ദ്വാ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ചൊല്ലേണ്ട അതിമഹത്തായ ദിവസമാണ് അള്ളാഹു അക്ബർ അള്ളാഹു അഹി ലഹു അലീന ബിൽ അമിനിബുൽ ഇമാൻ ഇസ്ലാം റബ്ബി വറബു കല്ലാല് എന്നുള്ള ദ്വ ഇന്ന് പ്രധാനപ്പെട്ട് നാം ചെല്ലേണ്ട ഒരു കാര്യവുമാണ് അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് മറ്റൊരു കാര്യം നാം ചെയ്യേണ്ടത് അള്ളാഹുനോട് നാം അതായത് ഹൈറിൻ്റെയും അതുപോലെ ഈമാനും ചോദിച്ചതിൻ്റെ ശേഷം ഇന്നത്തെ ദിവസം പ്രധാനപ്പെട്ട സൂറത്തുൽ മുൽക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ മൂന്ന് മിനിറ്റ് കൊണ്ട് ഓതി തീർക്കാൻ പറ്റുന്ന സൂറത്തുൽ മുൽക്ക് എല്ലാവരും പാറയാനും ചെയ്യുക സൂറത്തുൽ മുൽക്കിനെ കുറിച്ച് പറയേണ്ടതില്ല അബ്ബറിന് നമുക്ക് സന്തോഷം കിട്ടാൻ ഈ കിട്ടി മരിക്കാൻ നമുക്ക് ഓതിൻ്റെ സൂഹത്താണല്ലോ സൂറത്തുൽ മുൾക്ക് ഇന്നത്തെ ദിവസം സൂഹത്തിൽ മുൾക്ക് കൊണ്ട് തുടങ്ങിയാൽ ഒരുപാട് പുണ്യം നേടാൻ സാധിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ മൂന്നാമതായി നാം ചെയ്യേണ്ട കാര്യം സ്വലാത്തുൽ അബ്വാബീൻ എന്നുള്ള അനുസ്കാരം ബാദൽ മഹരീബ് മഹരീബിൻ്റെ ശേഷം എൻ്റെ പ്രിയപ്പെട്ട സലാത്തുൽ അബ്വാബിൻ എന്ന പ്രധാനപ്പെട്ടകാരം രണ്ടരക്കാത്ത് സാധാ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുക നീയത്ത് വാബിനെന്ന് വെച്ച് നീയത്ത് ചെയ്ത് നാം ഇത് നമസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് നൽകുന്നത് സ്വർഗം എൻ്റെ പ്രിയപ്പെട്ടവരെ ആ അതിമഹത്തായ പ്രതിഫലം ഇന്ന് ഹബീബ് സല്ല അള്ളാഹു അലൈബി വസ്ലം തങ്ങൾ സുന്നത്തായി കൽപ്പിച്ച ആ ഒരു നിസ്കാരം കൊണ്ട് ഇന്നത്തെ മാസത്തെ ധന്യമാക്കുക അള്ളാഹു തൂഫിക്ക് നൽകട്ടെ അതിലേറ്റവും പ്രധാനപ്പെട്ട നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്നത്തെ ദിവസം ചുരുങ്ങിയത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു പത്ത് സ്വലാത്ത് കൊണ്ട് ഈ മാസത്തെ സ്വാഗതം ചെയ്യണമെന്നുള്ളതാണ് ആ പത്ത് സ്വലാത്ത് ചെല്ലിക്കൊണ്ട് നാം ഈ മാസത്തെ സ്വാഗതം ചെയ്യുകയാണെങ്കിൽ ജബലി അലൈഹി നമ്മുടെ കൈ പിടിക്കുമെന്ന് റസൂൽ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നാല് സുറാത്ത് പാലം വിട്ടുകിടക്കുമ്പോൾ മിന്നൽ വേഗത്തിൽ വിട്ടുകിടക്കാൻ വാൾനേക്കാൾ മൂർച്ചയുള്ള മുടിയേക്കാൾ നേർന്ന നരകത്തിൻ്റെ മുകളിലുള്ള പാലം എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടൽ നിർബന്ധമാണ് രക്ഷപ്പെട്ടില്ലെങ്കിൽ വഴുതി വീണാൻ നരകത്തിലായിരിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതിനുവേണ്ടി ചുരുങ്ങിയത് ഒരു പത്തു സലാത്തിനേക്കാൾ ചുരുങ്ങാതെ ചൊല്ലുക എല്ലാ ദിവസങ്ങളും പത്ത് സൊലാത്തുകൾ ദായ്മയാക്കുക അതേപോലെ അഞ്ചാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം സൂറത്തുൽ കതുർ ചുരുങ്ങിയത് മൂന്ന് തവണമെങ്കിൽ നാം ഓതണം എന്തിനത് ഓതുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഷെയ്ത്താൻ നിന്ന് ഷെയ്ത്താൻ കാവൽ കിട്ടാൻ ഷെയ്ത്താൻ നമ്മൾ അടുക്കാതിരിക്കാൻ വേണ്ടി സൂറത്തിൽ കദ്രു മൂന്ന് തവണ ചൊല്ലിയാൽ വലിയ സ്വപ്നത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ കാണാൻ വരെ സാധ്യമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കതിർ അതുപോലെ ഒരു നാല് പ്രാവശ്യം സൂറത്തിൽ നാം പാരായണം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ടവരെ നാല് പ്രാവശ്യം സൂറത്തിൽ ഖതിർ നാം പാരായണം ചെയ്യുന്നത് ഒരു പ്ര ഖുർആാൻ ഹത്തുമുൽ ഖുർആാൻ ഓദ്യിയ പ്രതിഫലമാണ് കിട്ടുന്നത് അതേപോലെ ഏഴ് പ്രാവശ്യം നാം ഈ സൂറത്തിൽ കാവൽ സൂറത്ത് ഓതുകയാണെങ്കിൽ അള്ളാഹു റുബ സുബ്ബാന ഉത്താല അന്നത്തെ ദിവസത്തെ നമ്മെ അള്ളാഹു ഏറ്റെടുക്കുകയാണ് എല്ലാത്തിനും അള്ളാഹു നമുക്ക് വലിയ ഒരു കാവൽ നൽകുന്നതാണ് അതുകൊണ്ട് സൂറത്തുൽ ഖദർ ഓതോൻ്റെ ശേഷം ഓതിയാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചൊക്കെ നാം ചർച്ച ചെയ്തിട്ടുണ്ട് അത്രയും മഹത്തായ സൂറത്ത് എന്നിവ ഒരാളും പാരായണം ചെയ്യുക ഒരു പ്രാവശ്യം ഒരു ഓതുവിൻ്റെ ശേഷം ഓതിയാൽ അള്ളാഹു നൽകുന്നത് സിദ്ദീഖ്യങ്ങളെ കൂടെയാണ് രണ്ട് പ്രാവശ്യം ഓതിയാൽ സുഹദാക്കളുടെ കൂടെയാണ് അതേപോലെ മൂന്ന് പ്രാവശ്യം ഓതിയാൽ അമ്പിയാക്കളുടെ കൂടെയാണ് ഇതിനെക്കുറിച്ചൊക്കെ നാം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിഷാൽ അത് പോയിനൊക്കെ സവിസ്താരമായി കാണാവുന്നതാണ് അതേപോലെ ഏഴ് പ്രാവശ്യം ഓതിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് പറയുമ്പോൾ നമുക്ക് ആ ഏഴ് പ്രാവശ്യം ഓതി അള്ളാഹുലേക്ക് നാം പരമേൽപ്പിച്ചാൽ അലഹമില്ല എല്ലാ ശത്രുക്കളിൽ നിന്ന് എല്ലാ പൈശാചിക എല്ലാ ശാരീരിക എല്ലാ ശരറുകളെ തൊട്ട് അള്ളാഹുവിൻ്റെ ഒരു കാവൽ നമുക്കുണ്ടാകുന്നതാണ് അതുകൊണ്ട് പ്രത്യേകമായത് ശ്രദ്ധിക്കണം അതോടൊപ്പം ആറാമതായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ ആറാമതായ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അത്തറ് പോശുക എന്നുള്ളതാണ് സുഗന്ധം പൂശുക എന്നുള്ളതാണ് സുഗന്ധം സുഗന്ധം പൂശുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലി വസല്ലം തങ്ങൾ ഭക്ഷണത്തെക്കാൾ കൂടുതൽ പണം വാങ്ങിക്കൊണ്ടാണ് സുഗന്ധം ഉപയോഗിച്ചിരുന്നത് ഹബീബ് തങ്ങളുടെ ശരീരം തന്നെ വല്ലാത്ത ഗന്ധമാണ് അതിലുപരി സുഗന്ധം പൂശുന്നുണ്ട് അത് ഹബീബിൻ്റെ സുന്നത്താണ് ആ സുന്നത്തായ മാസത്തിൽ ഇന്ന് മഹരീബ് ഇന്ന് എപ്പോൾ ഇപ്പം തന്നെ നമുക്കത് ഉപയോഗിക്കാം മഹരീബിൻ്റെ ശിഷും കുളിച്ച് സുഗന്ധമെല്ലാം പൂശി സൂറത്തുൽ മുൾക്കു ഓതി അപ്പാബിൻ നമസ്കരിച്ചു മകരി പുനസ്കാരം ഞാൻ കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് സ്വലാത്ത ചൊല്ലി സുഹൃത്തിൽ കതുറുക്കി ഓതി എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നത്തെ ദിവസം അനുഗ്രഹീതമാക്കുകയാണെങ്കിൽ അലഹമ്മില്ല നമുക്ക് വലിയ പുണ്യമാണ് അതുപോലെ സൂറത്തുൽ സുഹൃത്തുവാക്കുക പതിവാക്കുക അള്ളാഹുറുബ് സുബാന ഔത്താൻ നമുക്ക് നൽകുന്ന ഓരോ പ്രതിഫലവും അത്ഭുതമാണ് ഇന്നത്തെ ദിവസം ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇന്നത്തെ രാവ് എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രതിഫലം കൊണ്ട് ധന്യമാക്കാൻ കൊണ്ട് സാധിക്കും അതിലല്ലാഹു തൂഫിക്ക് നൽകട്ടെ ഒരു ഹബീസിങ്ങിനും ഹബീബിൻ്റെ പേരിൽ ഓരോതിൻ്റെ ഒരു ഹദീസെങ്കിലും പാരായണം ചെയ്യുക ഒരു ഹദീസ് ഹബീബിൻ്റെ പേരിൽ പാരായണം ചെയ്യുക ആ റസൂൻ്റെ പേരിൽ കുടുംബങ്ങളെല്ലാം ഇരുത്തി ഒരു ഹദീസ് പാരായണം ചെയ്ത് ഒന്ന് തൊഴാ ചെയ്യുക പ്രധാനപ്പെട്ട പ്രിയപ്പെട്ടവരെ പറയാനുള്ളത് നമ്മിന്ന് മരണപ്പെട്ടു പോയാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നാം ഓന്ന സുഹൃത്തുൽ മുൾക്ക് ചെയ്യുക അതവർക്ക് വലിയ ഒരു അതിയായിരിക്കും അവർക്ക് വലിയ ഒരു സന്തോഷമായിരിക്കും അവരുടെ അവരുടെ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇന്ന് നൽകുന്ന ഈ സുഹൃത്തു മുള്ക്ക് അവർക്ക് വലിയ ആശ്വാസമായിരിക്കും അവർ അവരെന്നാഗ്രഹിച്ചുകൊണ്ടിരിക്കും എൻ്റെ മക്കൾ എനിക്ക് എനിക്കെന്ത് ചെയ്തു എന്ന് അപ്പോൾ നിങ്ങളൊരു മുൾക്കോതി അതിയാണ് ചെയ്താൽ അവർക്ക് സന്തോഷമാകും അലഹമുല്ല എൻ്റെ മക്കൾ ഒരു സൂറത്ത് അധിയെങ്കിലും ചെയ്തുവല്ലോ എന്നുള്ള അള്ളാഹുവിൻ തോഫിക്ക് നൽകണേ റഹ്മാനെ എനി വരാൻ പാകുന്ന ഓരോ ദിവസങ്ങൾ അത്ഭുതമായ ദിവസങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് പടക്കാൻ തന്നെ കാരണക്കാരനായ റസൂലിൻ്റെ ജന്മം കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ നാം എല്ലാത്തിനേക്കാൾ കൂടുതൽ സ്നേഹിക്കേണ്ടത് കുറിച്ച് ഹബീബിനെയാണെന്ന് പഠിച്ചവരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളുടെ മറ്റു ജന്മദിനം വരുമ്പോൾ നാം ആഘോഷിക്കുന്നുണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ടവർ ത്രോ ഉപരിയായിട്ടല്ലേ ഹബീബ് തങ്ങളുടെ ആ ജന്മദിനം നാം സന്തോഷിക്കേണ്ടത് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാ വാല്ക്കു വരഹമുല്ലാഹി വാത്തു